very good morning to all. today, our topic is regarding positioning. we can see various positions used for the patients that are. first, we can move on definition of positioning. positioning patient correctly is important for a variety of reasons. positioning defined as placing the person in such a way to perform therapeutic intervention, to promote the health of an individual placing the person in a proper body alignment for the purpose of preventive promotive curative and rehabilitative aspects of health so positioning is very important in therapeutic nursing because the purposes of positioning is preventive uh, some deformities then promotive the health curative aspects and also rehabilitative aspects of health in surgical surgery proper positioning provides optimal exposure to the surgical site so positioning is very important let's see what all are the purposes of positioning first pos uh, purpose is to provide comfort to the patient to relieve pressure on various aspects to improve circulation, to prevent formation of deformity, to carry out investigations, to perform surgical and medical investigation, to prevent pressure sores, to provide proper body alignment, to conduct delivery and labor, to carry out nursing interventions. So, through this proper positioning, we can.

ദെൻ ഈ ലിത്തോട്ടമി പോലുള്ള പൊസിഷൻസ് ആണെങ്കിൽ ഡെലിവറി ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വജനൽ എക്സാമിനേഷൻസ് റാക്റ്റൽ എക്സാമിനേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ്ഫുള്ളാണ് ദെൻ വേരിയസ് ബോഡി ഓർഗൻസ് ഇപ്പോൾ ഓരോ പർട്ടിക്കുലർ ഏരിയാസിലുള്ള ബോഡി ഓർഗൻസ് കാണണമെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പൊസിഷൻസ് ആവശ്യമാണ് അപ്പോൾ ദിസ് ഓൾ അബൌട്ട് പർപ്പസസ് ഓഫ് Positioning. The next one we can move on. Principles of maintain. Uh, principles of positioning. So, first principle is maintain good body mechanics. Obtain assistance as required. Ensure the mattress is firm and level of bed is at working height. Ensure that sheets are calm, clean, and dry. നെക്സ്റ്റ് വൺ ഇസ് അവോയ്ഡ് പ്ലേസിംഗ് എ ബോഡി പാർട്ട് ഡയറക്ട്ലി ഓവർ ദ ഓവർ അനദർ ടു പ്രിവെൻറ്റ് പ്രഷർ പ്ലാൻ എ റെഗുലർ പൊസിഷൻ ചേഞ്ചസ് ഷെഡ്യൂൾ ഫോർ ദ പേഷ്യൻറ്റ് ഫോർ ട്വൻറ്റി ഫോർ അവേഴ്സ് എൻഷുർ പേഷ്യൻ കംഫർട്ട് വാഷ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രൊസീജിയർ അപ്പം എന്തൊക്കെയാണ് ഇതൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് സോ മെയിൻറ്റൈൻ ബോഡി ഗുഡ് ബോഡി മെക്കാനിക്സ് ബോഡി മെക്കാനിക്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ബോത്ത് നേഴ്സ് നഴ്സിലായാലും പേഷ്യൻസിനായാലും ചെയ്യാവുള്ളൂ അല്ലെ അതർവൈസ് പ്രോബ്ലംസ് രണ്ടു പേർക്കും വരാൻ സാധ്യതയുണ്ട് ദെൻ ഒപ്റ്റീൻ അസിസ്റ്റൻസ് ആസ് റിക്വേർഡ് ഇപ്പോൾ ഒരാളെ കൊണ്ട് പറ്റാത്ത ഒക്കുപൈഡ് ബെഡ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഉള്ള ബെഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പേഷ്യൻ്റെ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പറ്റും പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ സമയത്ത് വി ക്യാൻ കോൾ ഫോർ ആൻ അസിസ്റ്റൻറ്റ് ദൻ എൻഷുർ ദ മാട്രസ് ഇസ് ഫോം ആൻഡ് ലെവൽ ഓഫ് ബെഡ് ഈസ് അറ്റ് വോക്കിംഗ് ഹൈറ്റ് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബെഡ് ഹൈറ്റ് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് ആൻഡ് എൻഷുവർ ദാറ്റ് ഷീറ്റ്സ് ആർ ക്ലീൻ ആൻഡ് ഡ്രൈ പേഷ്യൻസിന് കംഫോർട്ടബിൾ കംഫോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് അല്ലെ ഷീറ്റ്സൊക്കെ ക്ലീനും ഡ്രൈയുമായിട്ടുള്ള ഷീറ്റ്സ് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ അവോയ്ഡ് പ്ലേസിംഗ് എ ബോഡി പാർട്ട് ഡയറക്ട്ലി ഓവർ അനദർ ഒരു ബോഡി പാർട്ട് ഡയറക്റ്റായിട്ട് വേറൊരു ബോഡി പാർട്ടിൻ്റെ മേലേക്ക് വെക്കാൻ പാടില്ല ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ അവരുടെ ഒരു ബോഡി പാർട്ട് വേറൊരു ബോഡി പാർട്ടിൻ്റെ മേലെ ഡയറക്ട്ലി വെച്ചിട്ടില്ല വി ക്യാൻ പ്ലേസ് ദ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പില്ലോ പില്ലോ ഫേ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ദെൻ പ്ലാൻ എ റെഗുലർ പൊസിഷൻ ചേഞ്ചസ് ഷെഡ്യൂൾ ഫോർ ദ പേഷ്യൻറ്റ് ഫോർ ട്വൻറ്റി ഫോർ അവേഴ്സ് അപ്പോൾ ഒരു ദിവസം മുഴുവൻ അവരെ ഒരേ പൊസിഷനിലേക്ക് എടുത്തി കഴിഞ്ഞാൽ ബെഡ് സോറ് വരികയും ആ ഭാഗം പ്രഷർ സോറ് വരികയും ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഒരു റെഗുലർ പൊസിഷൻ ചേഞ്ച് ഷെഡ്യൂൾ ചെയ്യണം പേഷ്യൻറ്റിന് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഒരു പൊസിഷൻ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ അത് മാറ്റി വേറൊരു പൊസിഷൻ അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം ദെൻ എൻഷുവർ പേഷ്യൻറ്റ് കംഫോർട്ട് അപ്പോൾ ഓരോ പൊസിഷൻ കൊടുക്കുമ്പോഴും വി ഹാവ് ടു എൻഷ്യർ ദ പേഷ്യൻസ് കംഫോർട്ട് പേഷ്യൻറ്റ് കംഫോർട്ടബിൾ ആണോ എന്നുള്ള കാര്യം മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക ദെൻ വാഷ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി പ്രൊസീജിയർ ഇറ്റ്സ് മസ്റ്റ് സോ ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പൊസിഷനിങ് let's see what all are the types of position dorsal position or otherwise known as supine position then dorsal recumbent position lithotomy position lateral position prone position sims position knee chest position trellenberg position finally fowler's position these all are the positions types of positions െറ്റ് സിച്ച് വൺ ഇൻ ഡീറ്റെയിൽ അപ്പൊ അതിനു മുമ്പായിട്ട് കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് പോന്നേഴ്സ് അതുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ജനറൽ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് നോക്കാം മെയിൻറ്റൈൻ ഗുഡ് ബോഡി അലൈൻമെന്റ് ഓഫ് ദി പേഷ്യൻസ് അറ്റ് ഓൾ ദ ടൈം ദെൻ സപ്പോർട്ട് ബോഡി പാർട്സ് ഇൻ ഗുഡ് അലൈൻമെന്റ് ബൈ യൂസിങ് സപ്പോർട്ടീവ് ഡിവൈസസ് അവോയ്ഡ് പ്രൊലോങ്ഡ് ഫ്ലെക്ഷൻ ഓഫ് എനി വൺ എനി വൺ ബോഡി സെഗ്മെൻറ്റ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ അറ്റ്ലീസ്റ്റ് എവറി ടു അവേഴ്സ് റെഡ്യൂസ് ദ പ്രഷേഴ്സ് ബൈ ബോഡി വെയ്റ്റ് സോ ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ ഓർത്ത് വയ്ക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കേണ്ടതുണ്ട് ബിഫോർ ചേഞ്ചിങ് ദ പൊസിഷൻ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻറ്റ് കംഫോർട്ടബിൾ ആണെന്ന് മസ്റ്റായിട്ട് നോക്കണം പിന്നെ ഒരു പെർട്ടിക്കുലർ ഭാഗത്തിൽ പേഷ്യൻ്റെ ബോഡി വെയിറ്റ് കൂടുതൽ കൊടുക്കുന്ന രീതിയിലുള്ള പൊസിഷ്യൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക ദെൻ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഫ്ലക്ഷനും അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഓണേഴ്സ് സുപ്പായി പൊസിഷൻ ഫസ്റ്റ് നമ്മൾ നീങ്ങുന്നത് സുപ്പായി പൊസിഷനാണ് ഇൻ സുപ്പായി പൊസിഷൻ ദി പേഷ്യൻ റെസ്റ്റ് ബാക്ക് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ബാക്കിലാണ് മന ബാക്കോട്ട് ബാക്ക് വെച്ചിട്ടാണ് പേഷ്യൻ്റ് കിടക്കുന്നത് ഇൻ സുപ്പൈൻ പൊസിഷൻ ദ പേഷ്യൻ്റ് റസ്റ്റ് ഓൺ ദ ബാക്ക് ദ പേഷ്യൻ്റ് ലൈസ് ഓൺ ഹിസ് ബാക്ക് വിത്ത് ഹിസ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആർ സ്ലൈറ്റ്ലി എലിവേറ്റഡ് സോ ഈ ഒരു സുപ്പൈൻ പൊഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കംഫോർട്ട് ഡിവൈസസ് നീഡഡ് ആസ് പില്ലോസ് ട്രൊക്കാൻഡർ റോൾസ് ഹാൻഡ് റോൾസ് ഓർ ആം സ്പ്ലിൻസ് ഫുഡ് ബോർഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിന് കൂടെ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ പ്രിവെൻറ്റ് ഫുഡ് ഡ്രോപ്പ് എക്സെട്രാ ഫുഡ് ഡ്രോപ്പ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ഫുഡ് ബോട്ട്സ് ദെൻ കംഫോർട്ടബിൾ പൊസിഷൻ കുറച്ചും കൂടി മികച്ചതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പില്ലോസും ട്രക്ക് ആൻഡ് ഒക്കെ ഉപയോഗിക്കുന്നത് സോ ഇത് ഇതിൻ്റെ യൂസസ് ആർ കംഫോർട്ടബിൾ പൊസിഷൻ ഇറ്റ് ഈസ് എ കംഫർട്ടബിൾ പൊസിഷൻ ഫോർ മെനി ഓഫ് ദി പേഷ്യൻസ് ഇപ്പോൾ നിങ്ങളാണെങ്കിലും ചിലപ്പോൾ കിടക്കുന്നത് ഈ ഒരു സുപ്പാൻ പൊസിഷനിലായിരിക്കും അപ്പോൾ കുറെയൊക്കെ പേഷ്യൻസിന് ഈയൊരു പൊസിഷൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ദ നെക്സ്റ്റ് വൺസ് എക്സാമിനേഷൻ ഓഫ് ഹെഡ് നെക്ക് ചെസ്റ്റ് അബ്ഡൊമിൻ ആൻഡ് എക്സ്ട്രിമിറ്റീസ് ദിസ് പൊസിഷൻ ഇസ് ഐഡിയൽ ഫോർ ദ എക്സാമിനേഷൻ ഓഫ് ഹെഡ് നെക്ക് ചെസ്റ്റ് അബ്ഡൊമിൻ ആൻഡ് എക്സ്ട്രിമിറ്റീസ് ഫോർ മോണിറ്ററിങ് ദ വൈറ്റൽ സൈൻസ് ആൻഡ് പെരിഫറൽ പൾസസ് വി ക്യാൻ Check. we can examine the head, neck, chest, abdomen, and extremities. Then, for surgeries of anterior part of the body, we can use this position as for the surgery of anterior part of the body, and it is the best position after the surgery. Also, then we can expect some complications. ഫ്ലക്ഷൻ കൺട്രാക്ചേഴ്സ് ഫുഡ് ഡ്രോപ്പ് പ്രഷർ സോഴ്സ് എക്സെട്രോൾ ചിലപ്പം കണ്ടിന്യൂസ് അതേ പൊസിഷനിൽ കിടന്നാൽ പ്രഷർ കൂടുതൽ ഉള്ള ഭാഗത്ത് പ്രഷർ സോഴ്സും ഫുഡ് ഡ്രോപ്പും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഫുഡ് ഡ്രോപ്പ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് പ്രഷർ മറ്റേ ഫുഡ് ബോർഡ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് പൊസിഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് pressure sorum flexion contracture so these complications can be prevented by following actions which means provide a firm supportive mattress use a bed board if necessary place pillows under the upper shoulder and neck hands so that the head and neck are held in correct position പ്ലേസ് റോൾഡ് ടവൽ ആൻഡ് സ്മോൾ പില്ലോ അണ്ടർ ദ ലംബർ കർവേച്ച് യൂഫ് നീഡഡ് ദൻ പ്ലേസ് സാൻഡ് ബാഗ്സ് ഓർ ട്രൊക്കാൻഡർ റോൾ അലോങ് ദ സൈഡ്സ് ഓഫ് ദ ഹിപ്പ് ഓർ അപ്പർ ഹാഫ് ഓഫ് ദ തൈ ടു പ്രിവെന്റ് ദ എക്സ്റ്റേർണൽ റൊട്ടേഷൻ ഓഫ് ദ ഫീമർ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ട്രൊക്കാൻഡർ റോൾസിന്റെ ഉപയോഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ക്യാൻ പ്രിവെൻറ്റ് എക്സ്റ്റേണൽ റൊട്ടേഷൻ ഓഫ് ദ ഫീമർ ബൈ യൂസിങ് ട്രൊക്കാൻഡർ റോൾസ് ആൻഡ് സാൻഡ് ബാഗ്സ് യൂസ് എ ഫുഡ് ബോർഡ് ഓർ മേക്ക് ആൻഡ് ഇംപ്രോവൈസ്ഡ് ഫോം ഫുഡ് സപ്പോർട്ട് ടു ഹോൾഡ് ദ ഫീറ്റ് ഇൻ നോർമൽ അനാറ്റമിക്കൽ പൊസിഷൻ ടു പ്രിവെൻറ്റ് ഫുഡ് ഡ്രോപ്പ് അങ്ങനെ നമുക്ക് ഫുഡ് ഡ്രോപ്പും പ്രിവെന്റ് ചെയ്യാം ഒരു ഫുഡ് ബോർഡിൻ്റെ സഹായത്തോടു കൂടി ദ നെക്സ്റ്റ് പൊസിഷൻ ഇസ് പ്രോൺ പൊസിഷൻ ഇൻ പ്രോൺ പൊസിഷൻ ദ പേഷ്യൻ ലൈസ് ഓൺ ദ അബ്ഡൊമിൻ ആൻഡ് ദ ഹെഡ്സ് ടേൺ ടു വൺ സൈഡ് ദിസ് ഈസ് ദ പ്രോൺ പൊസിഷൻ A patient lies flat on abdomen head turned to one side hands held in comfortable position and place a small pillow under the face on the side uses of prone position is for the examination of posterior trunk spine and rectum for surgeries of the back and to relieve pressure on areas such as sacrum scapula and heel used after anesthesia to prevent സ്പിരേഷൻ ഇതൊക്കെയാണ് പ്രോൺ പൊസിഷന്റെ യൂസസ് എന്ന് പറയുന്നത് ഇപ്പോൾ യൂസസ് എന്ന് പറയുന്നത് ഫോർ ദ എക്സാമിനേഷൻ ഓഫ് പോസ്റ്റീരിയർ ട്രങ്ക് പോസ്റ്റീരിയർ ട്രാങ്കും സ്പൈനും റക്റ്റും നമുക്ക് ഏറ്റവും ആയിട്ട് കാണുന്നത് ഈ ഒരു പ്രോൺ പൊസിഷനിലാണ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ദെൻ ബാക്കിൽ ഏതെങ്കിലും ഭാഗത്ത് സർജറീസ് ഒക്കെ ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് പൊസിഷൻ ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് സുപ്പൈൻ പൊസിഷനിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് അവിടെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് സാക്രം സ്കാപ്പുല ആൻഡ് ഹീൽ ഏരിയാസിൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് പ്രോൺ പൊസിഷൻ സുപ്പാൻ പൊസിഷനിൽ കിടത്തി കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് പ്രോൺ പൊസിഷനിൽ കിടത്താം ദെൻ യൂസ്ഡ് ആഫ്റ്റർ അനസ്തേഷ്യ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം അത് കുറച്ച് സമയം ഇങ്ങനെ കിടത്താറുണ്ട് ബിക്കോസ് ടു പ്രിവെൻറ്റ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ആസ്പിറേഷൻ ദ നെക്സ്റ്റ് പൊസിഷൻ ഇസ് ലാറ്ററൽ പൊസിഷൻ ഇറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് പേര് സൂചിപ്പിക്ക ഇതിൽ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വൺ സൈഡ് യൂസ് ചെയ്തിട്ടാണ് പേഷ്യൻ്റ് കിടക്കുന്നത് സോ ദിസ് ഇസ് അതർവൈസ് നോൺ ആസ് സൈഡ് ലൈംഗ് പൊസിഷൻ ഇൻ ദ സൈഡ് ലൈംഗ് ഓർ ലാറ്ററൽ പൊസിഷൻ ദ പേഷ്യൻ ഇസ് റെസ്റ്റിംഗ് ഓൺ ദ സൈഡ് വിത്ത് മേജർ പോർഷൻ ഓഫ് ബോഡി വെയിറ്റ് ഓൺ ദ ഡിപ്പെൻഡൻ ഹിപ്പ് ആൻഡ് ഷോൾഡേഴ്സ് സോ ദിസ് ഇസ് സൈഡ് ലൈങ് പൊസിഷൻസ്

ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗിവിംഗ് എനിമ ഫോർ ഇൻസേർട്ടിംഗ് സപ്പോസിറ്ററീസ് ആൻഡ് ഫോർ ചെക്കിംഗ് റാക്റ്റൽ ടെമ്പറേച്ചർ ഇത് കുറേ അധികം പേഷ്യൻസിന് ഒരു കംഫർട്ടബിൾ പൊസിഷൻ തന്നെയാണ് സൈഡ് ലൈൻ പൊസിഷൻ എന്ന് പറയുന്നത് സോ ഈ ഒരു പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് ബോണി പ്രോമനൻസിലുള്ള പ്രഷർസ് സാക്രം ഹീൽസ് ഏരിയാസിലൊക്കെ ഉള്ള ഒരു പ്രഷർ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല എനിമ വയറ് കഴുകുന്ന ആ പ്രൊസീജിയർ ഇപ്പോൾ ഓപ്പറേഷന് പ്രയർ ആയിട്ട് എനിമാസ് കൊടുക്കാറുണ്ട് പേഷ്യൻസിന് അപ്പോൾ ആ എനിമയ്ക്ക് യൂസ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് സൈഡ് ലൈൻ പൊസിഷനാണ് ദെൻ സപ്പോസിട്രീസ് വെക്കാൻ വേണ്ടിയിട്ട് അതായത് സപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കേഷൻസ് ആണ് മെഡിക്കേഷനാണ് റെക്റ്റൽ ഏരിയാസിലേക്ക് ആനസിലേക്ക് വെക്കുന്ന ഒരു മെഡിസിനാണ് സപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല റെക്റ്റൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു ലാറ്ററൽ പൊസിഷൻ ആണ് യൂസ് ചെയ്യുന്നത് ദെൻ ആക്ഷൻ ടു പ്രിവെൻറ്റ് കോംപ്ലിക്കേഷൻസ് ഇൻ ലോങ് ടെം പേഷ്യൻസ് ആർ എങ്ങനെ നമുക്ക് കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ് ചെയ്യാൻ നോക്കാം ഇതിനോട് വരുന്ന കോംപ്ലിക്കേഷൻസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കാം പ്ലേസ് എ പില്ലോ അണ്ടർ ദ ഹെഡ് ആൻഡ് നെക്ക് ടു പ്രിവെൻറ്റ് ലാറ്ററൽ ഫ്ലക്ഷൻ ഓഫ് ദ നെക്ക് ലാറ്ററൽ ഫ്ലക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റ് തല ഇങ്ങനെ ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ പ്ലേസ് എ പില്ലോ അണ്ടർ ദ ഹെഡ് ആൻഡ് നെക്ക് ദെൻ പ്ലേസ് എ പില്ലോ അണ്ടർ ദ അപ്പർ ആർം ലോവർ ആർം ഷുഡ് ബി ഫ്ലക്സ്ഡ് ആൻഡ് പൊസിഷൻ കംഫോർട്ടബിളി ദെൻ പ്രൊവൈഡ് ഹാൻഡ് റിസ്ഡ് സ്പ്രിൻറ്റ് ഇഫ് നെസസറി ആൻഡ് യൂസ് വൺ ആർട്ട് ടു പില്ലോസ് ആസ് നീഡഡ് ടു സപ്പോർട്ട് ദ ലെഗ് ഫ്രം ദ ഗ്രോയിങ് ടു ദ ഫൂട്ട് എൻഷോർ ദാറ്റ് ദ ഷോൾഡേഴ്സ് ആർ അലൈൻഡ് വിത്ത് ദ

a sims position one it is differ from sideline position the weight is placed in the anterior ilium humerus and clavicle patient lies on his left and left arm with the left arm drawn behind the back right arm may be in any position the right thigh is flexed against the abdomen then comfort devices needed pillow under the head വിത്ത്ീക്ക് റസ്റ്റിങ് ഓൺ എട്ട് പ്ലേസ് പില്ലോ അണ്ടർ ദ അപ്പർ ഫ്ലെക്സ്ഡ് ലെഗ് ഫ്രം ദ ഗ്രോയിങ് ടു ദൂട്ട് സോ കീപ് അനദർ പില്ലോ അണ്ടർ ദോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം യൂസസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ വജ് എക്സാമിനേഷൻ ആൻഡ് എക്സാമിനേഷൻ സിംസ് പൊസിഷൻ ഇപ്പൊ ഒരു ബാക്കും ബാക്ക് കാണുന്ന രീതിയിലാണ് ഉള്ളത് സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ വജേനൽ ആൻഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പ്രഷർ ഇൻ ദ ദ ബട്ടക്സ് ആൻഡ് ഹീൽസ് ദീസ് ആൾ ആർ യൂസസ് ഓഫ് സിംസ് പൊസിഷൻ നെക്സ്റ്റ് ദക്സ്റ്റ് ഈസ് പൊസിഷൻ എൻറ്റ് ഇൻ സിറ്റിംഗ് പൊസിഷൻ ഇൻ ദ ബെഡ് വിത്ത് ഓൺ ദിവസം ബാക്ക് ഈസ് സപ്പോർട്ടഡ് ഓൺ ദ ബാക്ക് റെസ്റ്റ് സം ബെഡ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു പ്രൊവൈഡ് ദിസ് പൊസിഷൻ ദ നീസ് മസ്റ്റ് ബി റൈസ്ഡ് ഓൺ എ നീ പില്ലോ ദ ആർംസ് ആർ സപ്പോർട്ടഡ് ഓൺ പില്ലോസ് ഇപ്പോൾ ഫൗളോസ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു അപ്റൈറ്റ് പൊസിഷൻ ആണ് ഒരു സിറ്റിംഗ് പൊസിഷൻ പോലെയാണ് ബെഡില് ഒരു സിറ്റിംഗ് പൊസിഷൻ പോലെയാണ് ഫൗളേഴ്സ് പൊസിഷൻ ആക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് പൊസിഷനാണ് പേഷ്യൻസ് ബാക്ക് ഈസ് സപ്പോർട്ടഡ് ഓൺ ദ ബാക്ക് റെസ്റ്റ് പേഷ്യൻറ്റ് ചാരിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പൊസിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ദെൻ നമ്മൾ ഓൾറെഡി ബെഡ് തന്നെ നമുക്ക് ഇത് ബെഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പേഷ്യൻ്റിന് ഫോളേഴ്സ് പൊസിഷന് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇറ്റ് മേ ബി ഓഫ് ത്രീ ടൈപ്പ് ദാറ്റ് ഈസ് ഹൈ ഫോളേഴ്സ് സെമി ഫോളേഴ്സ് ആൻഡ് ലോ ഫോളേഴ്സ് പൊസിഷൻ ഹൈ ഫൗളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദ ഹെഡ് ഈസ് ഇൻ സെവൻറ്റി ഫൈവ് ടു നയൻറ്റി ഡിഗ്രീസ് ദെൻ സെമി ഫൗളേഴ്സ് മീൻസ് വെൻ ദ ഹെഡ് ഇസ് ഇൻ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ദെൻ ലോ ഫൗളേഴ്സ് പോഷ്യൻ മീൻസ് വെൻ ദ ഹെഡേഴ്സ് ഇൻ തേർട്ടി ഡിഗ്രി ആങ്കിൾ അപ്പോൾ ഇതാണ് ഹൈ ഫൗളേഴ്സ് എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ വരുമ്പോഴാണ് സെമി ഫൗളേഴ്സ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളിൽ വരുമ്പോഴാണ് ലോ ഫൗളേവേഴ്സ് പോഷൻ എന്ന് പറയുമ്പോൾ തേർട്ടി ഡിഗ്രി ആംഗിൾ ആണ് അതായത് ബെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു ഒറിസോണ്ടൽ പ്ലെയിൻ ആണ് അല്ലേ അപ്പോൾ അത് ഹെഡിൻ്റെ മാത്രം എലിവേറ്റ് ചെയ്ത് എലിവേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഹൈ ഫോളേഴ്സ് സെമി ഫോളേഴ്സ് ആൻഡ് ലോ ഫൗളേഴ്സ് പോസിഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ ഫോളേഴ്സ് പോഷൻ്റെ ഇതാ ഇതാണ് ഫോളേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു സെമി ഫോളേഴ്സ് പൊസിഷനാണ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിലാണ് ഉള്ളത് യൂസസ് ആർ ഡ്രെയിനേജ് ഓഫ് അബ്ഡോമിനൽ ക്യാവിറ്റി ഇറ്റ് റിലീവ്സ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി റിലീവ്സ് ടെൻഷൻ ഓൺ ദ അബ്ഡോമിനൽ ഫ്യൂച്ചേഴ്സ് ഫെസിലിറ്റേറ്റ് ഈറ്റിംഗ് റീഡിങ് വാച്ചിങ് ടി വി റിലാക്സസ് ലാർജ് മസിൽസ് ഓഫ് ദ ബാക്ക് മെയിനായിട്ടും ഈ ഒരു പൊസിഷൻ യൂസ് ചെയ്യുന്നത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെ അതുപോലെ ഈറ്റിങ്ങിനും റീഡിങ്ങിനും അതുപോലെ തന്നെ ടി വി കാണുന്നതിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് ഫൗളേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് സോ ദീസ് ആൾ അബൌട്ട് ദ ഫൗളേഴ്സ് വൺ ഓണേഴ്സ് ഓർത്തോപ്നിക് പൊസിഷൻ ഓർത്തോപ്നിക് പൊസിഷൻ എന്ന് പറയുന്നത് ഹൈ ഫൗളേഴ്സ് പൊസിഷൻ തന്നെയാണ് അപ്പം അതിന് വേറൊരു പേരാണ് ഓർത്തോപ്നിക് പൊസിഷൻ എന്ന് പറയുന്നത് ഓവർ ടേബിൾ പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പേഷ്യൻ ഒരു ടേബിൾ ഒരു കാർഡിയാക് ടേബിള് പേഷ്യൻ്റെ മുമ്പിൽ അപ്പോൾ പേഷ്യൻറ്റിന് ടു റെസ്റ്റ് ബോത്ത് ഹാൻഡ്സ് ഓൺ ഓവർ ദ ബെഡ് ടേബിൾ സപ്പോർട്ടഡ് ബൈ ദ പില്ലോസ് ആൻഡ് ലീൻ ഫോർവേർഡ് ദ ടേബിൾ ഇപ്പോൾ റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് ഈ ഒരു പൊസിഷൻ കൊടുക്കുമ്പോൾ ഇറ്റ് ടു ഫെസിലിറ്റേറ്റ് റെസ്പിറേഷൻ അവരുടെ ആ ഒരു പ്രയാസം കുറച്ച് റെസ്പിറേഷൻ കുറച്ചും കൂടി സ്മൂത്താക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പേഷ്യൻറ്റ് വിത്ത് സിവിയർ ഡിസ്നിയ ഡിസ്നിയ എന്ന് പറയുന്നത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിനെയാണ് എന്ന് പറയുന്നത് ദെൻ കാർഡിയാക്ക് പേഷ്യൻസിനും ഈ ഒരു പൊസിഷൻ കൊടുക്കുന്നുണ്ട് ദെൻ പൊസിഷൻ ഫോർ തൊറാസിന്തസിസ് ഒരു പ്രൊസീജിയർ ആണ് അപ്പം തൊറാസിന്തസിസ് പ്രൊസീജിയറിന് നമ്മൾ ഈ ഒരു പൊസിഷനാണ് യൂസ് ചെയ്യുന്നത് ദെൻ പേഷ്യൻ വിത്ത് ചെസ്റ്റ് ഡ്രെയിനേജ് ട്യൂബ്സ് ചെസ്റ്റ് ട്യൂബ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല പൊസിഷൻ ഓർട്ടോപ്നിക് പൊസിഷനാണ് അത് ഒന്നുമില്ല ഹൈഫോളോസ് മോഷനാണ് നമ്മൾ ഓർത്തോബ്നിക് പൊസിഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് പൊസിഷൻ ലിത്തോട്ടമി പൊസിഷൻ ഇൻ പിക്ചർ യു കൺ സീ ദാറ്റ് ദ പേഷ്യൻറ്റ് ലൈസ് ഓൺ ഹർ ബാക്ക് വിത്ത് ദ ലെഗ്സ് വെൽ സെപ്പറേറ്റഡ് ആൻഡ് തൈസ് വെൽ ഫ്ലെക്സ്ഡ് ഓൺ ദ അബ്ഡൊമൻ സോ ദ ബസ് ആർ ബ്രോട്ട് ദ എഡ്ജ് ഓഫ് ദ ബെഡ് വിത്ത് ലെഗ് റെസ്റ്റിംഗ് ഓൺ ദ സ്ട്രാപ്സ് ടു പ്രൊവൈഡ്സ് മാക്സിമം എക്സ്പോഷ്യർ ഓഫ് ജനൈറ്റാലിയ ജെനൈറ്റാലിയ ഏറ്റവും കൂടുതൽ വിഷലൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലിത്തോട്ടമി പൊസിഷനിലാണ് ബിക്കോസ് ലൈസ് ഓൺ ഹർ ബാക്ക് ആൻഡ് ലെഗ്സ് ആർ സെപ്പറേറ്റഡ് ഇപ്പോൾ ഈ ഒരു പൊസിഷൻ എന്തിനു യൂസ് ചെയ്യുന്നതായിരിക്കും വജേനൽ എക്സാമിനേഷൻ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പൊസിഷൻ ഡ്യൂറിംഗ് ഡെലിവറി ഓഫ് മെനി വുമൻസ് സർജിക്കൽ പ്രൊസീജിയർ ഓഫ് ജെനൈറ്റോ യൂറിനറിമിയർ ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പൊസിഷനാണ് ലിത്തോട്ടമി പൊസിഷൻ എന്ന് പറയുന്നത് പാപ്സ്മിയർ എന്ന് പറയുന്നത് ജനൈറ്റൽ ഏരിയ സർവീസിന്റെ ഒരു ഭാഗം എടുത്ത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ആ പ്രൈവറ്റ് പാർട്ടൊക്കെ വിസിബിൾ ആവുന്നത് ഈ ഒരു ലിത്തോട്ടമി പൊസിഷനിലാണ് ദാറ്റ് ഈസ് അബൌട്ട് ലിത്തോട്ടമി പൊസിഷൻ ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നീ ചെസ്റ്റ് പൊസിഷൻ ഇറ്റ് ഈസ് അനദർ അതർവൈസ് കോൾഡ് ആസ് ജെനു പെക്ടോറൽ പൊസിഷൻ ജെനു പെക്ടോറൽ പൊസിഷൻ എന്നാണ് പറയുന്നത് ഇൻ ദിസ് പേഷ്യൻ ലൈസ് ഓൺ ദ ബെഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ നീസ് ആൻഡ് ദ ചെസ്റ്റ് റെസ്റ്റ് ഓൺ ദ ബെഡ് ദ ഹെഡ് ഇസ് ടേൺ ടു വൺ സൈഡ് എ സ്മോൾ പില്ലോ ക്യാൻ ബി പ്ലേസ്ഡ് അണ്ടർ ദ ചെസ്റ്റ് ദ വെയിറ്റ് ഓഫ് ദ പേഷ്യൻറ്റ് റെസ്റ്റ് ഓൺ ദ ചെസ്റ്റ് ആൻഡ് നീസ് ഓൺലി നീസ് ആൻഡ് ഫ്ലെക്സ്ഡ് തൈസ് ആർ അറ്റ് റൈറ്റ് ആങ്കിൾ ടു ദ ലെഗ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നീ ചെസ്റ്റ് പോസ്റ്റനിൽ കാണാൻ പറ്റുന്നുണ്ട് പേഷ്യൻ്റ് നീസിലും ചെസ്റ്റിലും ആണ് കിടക്കുന്നത് ഹെഡ് ഒരു ഭാഗത്തേക്ക് ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പില്ലോ ചെസ്റ്റിൻ്റെ അണ്ടറിൽ വെച്ചിട്ടുണ്ട് വെയിറ്റ് പേഷ്യൻ്റിന്റെ വെയിറ്റ് താങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ചെസ്റ്റും പേഷ്യൻറിന്റെ കാൽമുട്ടും ആണ് കാൽമുട്ടും തൈസും തമ്മിൽ ഏകദേശം നയൻറ്റി ഡിഗ്രി ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് റെക്റ്റും വജൈനൽ ഏരിയാസും വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ പോസ്റ്റ് പാർട്ടം എക്സസൈസ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അമ്മമാർക്ക് എക്സസൈസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നീച്ചസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നുണ്ട് ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ജെനു പെക്ടോറൽ പൊസിഷൻ നെക്സ്റ്റ് വൺ ഓണേഴ്സ് ട്രെൻലൻ ബർഗ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദിസ് പൊസിഷൻ ഹെഡ് ഓഫ് ദി ബെഡ് ഇസ് ലോവേഡ് ആൻഡ് റൈസ്ഡ് ഇൻ എ അപ് സ്ട്രെയിറ്റ് ഇൻക്ലൈൻ പേഷ്യൻ്റ് ലൈസ് ഓൺ ഹിസ് ബാക്ക് ആണ് പക്ഷെ ആള് നേരെ തല തിരിഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത് ഹെഡ് ആൻഡ് ലോവറിലും ഫുട്ടൻഡ് റേസ്ഡും ആയിരിക്കും സോ റിവേഴ്സ് ട്രെൻഡ് ലൈൻബർഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഹെഡ് ആൻഡ് പൊക്കിയിട്ടും ഫുട് ആൻഡ് താഴ്ത്തിയിട്ടും പൊസിഷൻ ആണ് അപ്പൊ ട്രെൻഡ് ലൈൻബർഗ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ ലൈസ് ഓൺ ഹിസ് ബാക്ക് ആൻഡ് ദ ഹെഡ് ആൻഡ് ഓഫ് ദോ ബെഡ്സ് ലോവേർഡ് ആൻഡ് ഫുട് ആൻഡ് ഓഫ് ദ ബെഡ്സ് റൈസ്ഡ് ഇൻ എ സ്ട്രെയിറ്റ് ഇൻക്ലൈൻ സോ ബെഡ്സ് ആർ നൗ അവലബിൾ വിത്ത് ഇലക്ട്രിക് കൺട്രോൾ സിസ്റ്റം ടു ലോവർ ആൻഡ് ഓർ ഫൂട്ടൻ്റ് ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ഇന്നത്തെ കാലത്ത് ചെറുതാക്കാവുന്നേം വലുതാക്കാവുന്നെയും നീട്ടാവുന്നതും കുറുക്കാവുന്നതും ഒക്കെ ബെഡ്സ് അവൈലബിൾ ആണ് സോ ട്രൻലൻ ബർഗ് പൊസിഷൻ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിവേഴ്സ് ട്രെൻലൻ പൊസിഷൻ അവിടെ തലയായിരിക്കും കുറച്ച് പൊക്കീരി ഉണ്ടാവുക പക്ഷേ എന്നിരുന്നാലും ഇതൊരു ഫൗളേഴ്സ് പൊസിഷൻ അല്ല എന്ന് ഓർക്കണം കാരണം ഫൗളേഴ്സ് പൊസിഷൻ ആകുമ്പോൾ അവിടെ ഒരു ബെഡ് ആംഗിളിൽ ചേഞ്ച് വരുന്നുണ്ട് ഇവിടെ ബെഡ് ആംഗിളിൽ ചേഞ്ച് വരുന്നില്ല ഫുട്ടൻഡ് ഉയർത്തിയിട്ടും ഹെഡൻഡ് താഴ്ത്തിയിട്ടുമാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൻലൻബർഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് ട്രൻലൻബർഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇത് റിവേഴ്സ് ട്രൻലൻബർഗ് പൊസിഷൻ ആണ് യൂസസ് എന്ന് പറയുന്നത് ദിസ് പൊസിഷൻ ഈസ് യൂസ്ഡ് ടു പ്രൊമോട്ട് വീനസ് സർക്കുലേഷൻ ഇൻ സെർട്ട് പേഷ്യൻസ് വീനസ് സർക്കുലേഷൻ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ കൊടുക്കുന്നത് പെരിഫറൽ പെർഫ്യൂഷനൊക്കെ കുറവുള്ള പേഷ്യൻസിന് ദെൻ ടു പ്രൊവൈഡ് പോസ്റ്ററൽ ഡ്രെയിനേജ് ഫോർ ദ ബേസ് ഓഫ് ദ ലങ് ലോബ്സ് അപ്പോൾ പോസ്റ്ററൽ ഡ്രെയിനേജ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ലങ് ലോബ്സിന്നൊക്കെ ലോവർ ലങ് എന്നൊക്കെ ഫ്ലൂയിഡ്സ് പെട്ടെന്ന് ബോട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ദെൻ ഇൻ ഒ ടി എക്സാമിനേഷൻ ആൻഡ് സർജറി ഇൻ ദ പെൽവിക് ഓർഗൻസ് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമുക്ക് പെൽവിക് ഓർഗൻസും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഏരിയാസൊക്കെ കാണണമെങ്കിൽ ഈയൊരു സർജറി ഈ ഒരു പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് അബൌട്ട് ട്രെൻ ലാൻ ബർ പൊസിഷൻ ലാസ്റ്റ് ഓൺ ഇസ് ഡോർസെൽ റെക്കമെൻഡ് പൊസിഷൻ ഡോർസെൽ റെക്കമെൻഡ് പൊസിഷൻ മീൻസ് ദ പേഷ്യൻറ്റ് ലൈസ് ഓൺ ഹീസ് ബാക്ക് വിത്ത് നീസ് ഫ്ലെക്സ്ഡ് ആൻഡ് ലെഗ്സ് സെപ്പറേറ്റഡ് കാണാൻ പറ്റുന്നുണ്ട് ഡോർസെൽ റെക്കമെൻഡ് പൊസിഷൻ പേഷ്യൻ ലൈസ് ഓൺ ഹിസ് ബാഗ് വിത്ത് ആൻഡ് ലെഗ്സ് റെസ്റ്റ് ഓൺ ദ ബെൽറ്റ് എ പില്ലോസ്ഡ് അണ്ടർ ദൂസസ് ആർ ഫോർ ദ എക്സാമിനേഷൻ ഓഫ് വജ്ന ആൻഡ് റക്ടം ഫോർ കത്തീട്രൈസേഷൻ കത്തീട്രൈസേഷൻ മീൻസ് ട്യൂബ് ഇൻ ടു ദ യൂറിനറി പാസേജ് യൂറിനറി സിസ്റ്റത്തിലേക്ക് നമ്മൾ കത്തീട്രി ഒരു റബ്ബർ ട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ കത്തീറ്ററൈസേഷൻ എന്ന് പറയുന്നത് എണീറ്റ് നടക്കാൻ പറ്റാത്ത പേഷ്യൻസിന് അത് ബെഡ്റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ യൂറിൻ പോവാൻ വേണ്ടിയിട്ടും പ്രോബ്ലംസ് ഒക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ കത്തീറ്ററൈസേഷൻ ചെയ്യുന്നത് ഫോർ ഡൂയിങ് പ്രൊസീജിയർസ് ഇൻ റക്റ്റം വൾവ ആൻഡ് വജേന ഓൾസോ വി ആർ യൂസിങ് പൊസിഷൻ ഡോർസൽ ദ എന്തൊക്കെയാണ് ഡോർസെൽ യൂസസ് വജൈനിയം റെക്റ്റം നമുക്ക് എക്സാമിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കത്തീറ്ററൈസേഷൻ ഒരു കത്തീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് കത്തീറ്ററിൻ്റെ കെയർ ചെയ്യാനും സഹായിക്കുന്നുണ്ട് ദെൻ ഫോർ ഡൂയിങ് പ്രൊസീജിയേഴ്സ് ഇൻ ദ റക്റ്റം റെക്റ്റൽ ഏരിയയിലും വൾവയിലും വജൈനയിലൊക്കെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ വി ആർ യൂസിങ് ദസ് ഡോഴ്സൽ റെക്കമൻ പൊസിഷൻ അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ പൊസിഷനെ പറ്റി പറയാനുള്ളൂ സോ എന്താണ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ